Hi guys, welcome to my channel. Now, in the cooking video, I'm going to show you the Turkish recipe. Now, I'm going to show Turkish. Fry pan chooda ansha sham namal chapati ilathe vek okay ingane ithu idinathu nammal fill cheyan povunnathu korchu beef fill edukka beef fill edukka korchu chicken fill edukka okay അടുത്ത ലെയർ ഇടാൻ പോകുന്നു നമ്മൾ അതുപോലെ തന്നെ മസാല ഗ്രേവി കുറച്ച് നമ്മൾ മുകളിലേക്ക് ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ആരോട് പറയണേ ചെയ്തിട്ട് അടുത്ത ഒരു ചപ്പാത്തിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നായിട്ട് കവർ വെക്കുക കവർ വെക്കുക കോഴിമുട്ട മുക്കി ഇതിനകത്ത് നമ്മൾ വീണ്ടും മുട്ട മുട്ട പീസിട്ട് വെച്ചിട്ടുണ്ട് ഫുള്ള് കൊടുക്കുക തീ ഓഫ് ചെയ്തതിന് ശേഷം ബീഫ് ലെയർ ചെയ്തിട്ട് നന്നായിട്ട് ഗ്രിൽ കവർ ചെയ്യുക അടുത്ത ലെയർ ഇടാം നമുക്ക് ഓക്കെ ബാക്കിയുള്ള ബീഫ് ലെയർ എടുക്കാൻ പോകുന്നു ബീഫ് ലെയർ എടുക്കാൻ പോകുന്നു ചിക്കൻ നമ്മൾ ലെയർ ചെയ്ത് ബാക്കിയുള്ള ഫില്ല് ചെയ്യാൻ പോകുന്നു ൈസ് ഇതിനൊക്കെ ത്രെഡ് കൊടുക്കാൻ പോകുന്നു മസാല വേഗം ബാക്കിയുള്ള കൊടുത്ത് അടുത്ത ഈ എഗ് കൂടി ഞാൻ ഇതിനകത്ത് നന്നായിട്ട് ത്രെഡ് ചെയ്യാം പിന്നെ കവറിൽ ലാസ്റ്റ് പവൻ നമ്പർ കാല് കഴിഞ്ഞാൽ കഴിഞ്ഞ ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ബാക്കി വരുന്ന ഈ
എഗ്ഗ് ഒഴിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ചെടുത്ത് ഫില്ല് ചെയ്യണം. ഇട്ട് നന്നായിട്ട് എഗ്ഗിൽ കവർ ചെയ്യുക. അടുത്ത ലെയറിടാം നമുക്ക്. ഓക്കെ, ബാക്കിയുള്ള ബീഫ് ലെയറെടുക്കാൻ പോകുന്നു. ബീഫ് ലെയർ എടുക്കാൻ പോകുന്നു. ചിക്കൻ നമ്മൾ ലെയർ ചെയ്ത് ബാക്കിയുള്ള ഫില്ല് ചെയ്യാൻ പോകുന്നു. ൈസ് ഇതിനകത്ത് ത്രെഡ് കൊടുക്കാൻ പോകുന്നു. മസാല വേഗമായി ബാക്കി കൊടുത്ത് അടുത്ത ഈ എഗ്ഗ് കൂടി ഞങ്ങൾ ഇതിനകത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. കവറിൽ ലാസ്റ്റ് പവന മുറുക്കാൽ അതിനു ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ. ബാക്കി വരുന്ന ഈ എഗ്ഗ് ഒഴിച്ചെടുക്കണം. ഒഴിച്ചെടുത്ത് ഫില്ല് ചെയ്യണം. ചെറിയ ഫ്ലെയിം ഇട്ടു, ചെറിയ ഫ്ലെയിം ആക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വളരെ ചെറിയ ഫ്ലെയിം ആക്കി ഈ വരുന്ന ഫുള്ള് എഗ്ഗ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് മൂടിയിട്ട് അതിന് ശേഷം നമ്മൾ 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ശേഷം നമ്മളിത് കൊടുക്കും. 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് 25 മറിക്കാം. ഓക്കെ, ഇതിനെ മറിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് ഇതിന് 10 മിനിറ്റ് നമ്മൾ വീണ്ടും മൂടി വെക്കാം. കണ്ടോ, വീണ്ടും 10 മിനിറ്റ് നമ്മൾ മൂടിയാൽ മതി. 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് നമ്മൾ മൂടിയാൽ നമ്മളിതാ ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റുക. ഓക്കെ, നമ്മൾ ചൂടാറിയതിന് ശേഷം പീസ് പീസാക്കി കട്ടാക്കും. ഇതാണ് നമ്മുടെ എന്ത് തുർക്കിഷ് അപ്പം. നമ്മളിങ്ങനെ ലെയറായിട്ടിരിക്കും. ഓക്കെ, ലെയറായിട്ട് നമുക്ക് ഒരു പീസ് കഴിക്കാം. ഓക്കെ.